നമസ്കാരം. ഞാൻ സ്വാമി ഭദ്രാനന്ദ്. ഇത് നമ്മുടെ പുതിയൊരു സാധനമാണ്, നമ്മുടെ കുടുംബത്തിലെ ഇപ്പോൾ നമ്മുടെ ടീമിലെത്തിയ ഒരു സാധനം. അപ്പോൾ ഇവൻ്റെ ചില പ്രത്യേകതകൾ തത്വമയിയുടെ ഓട്ടോ ബീറ്റ്സിനോട് പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും ചില കാര്യങ്ങളിൽ ഈ ഫോർച്യൂണർ യൂസേഴ്സിന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ്. ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുൾ റെക്കോർഡിംഗ് ആയിരിക്കും. ഈ വണ്ടിയുടെ ചുറ്റും നടക്കുന്നത് എനിക്കാണെങ്കിൽ ആവശ്യത്തിലധികം ചിട്ടിയും ഈ വാഹനം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ഹിന്ദുക്കളെയൊക്കെ സംബന്ധിച്ച് ഈ സമയത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമ്മൾ വാഹനം ഇറക്കുന്ന ഒരു സമയം നമ്മൾ പൊതുവെ കാണുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു സമയം. പക്ഷേ സ്വാമി ചൂസ് ചെയ്തൊരു ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഹ്മുഹൂർത്തം എന്നൊക്കെ പറയുന്ന ഒരു 3 മണി സമയം. എന്താണ് ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രാധാന്യം ഈ വാഹനം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട്? ഈ 3 മണി സമയം പൊതുവെ എല്ലാവരും ഭയക്കുന്ന ഒരു സമയമായിട്ടാണ് ഗ്ലോബലി കാണുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സമയം വൈകിട്ട് 3 മണി ആയിട്ട് പറയുന്നു. അതുപോലെ തന്നെ അത് ശക്തി കുറഞ്ഞ സമയമാണ്, എങ്കിൽ ശക്തി കൂടുന്നത് രാവിലത്തെ 3 മണിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പൈശാചിക ശക്തികൾ കൂടുതൽ ഇത് ഇറങ്ങുന്ന സമയം, അതുപോലെ തന്നെ ആൾക്കാർ ഈ പറയുന്ന പോലെ ദുർസ്വപ്നങ്ങൾ കാണുന്ന സമയം, ഭയക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ട് പല അതിനെപ്പറ്റി വിവരണങ്ങളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഈ അതീന്ദ്രിയ ശക്തികൾ, അല്ലെങ്കിൽ ഈ അതീന്ദ്രിയമായിട്ടുള്ള ഇതെല്ലാം ശക്തി പ്രാപിക്കുന്ന സമയമായിട്ടാണ് അതിനെ കൂടുതൽ പറയാറുള്ളത്. പക്ഷേ ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾ നമ്മുടെ ഇത് മനസ്സിലാക്കി അറിയാൻ പറ്റും. ഈ താന്ത്രികരും അതുപോലെ തന്നെ സിദ്ധന്മാരുമൊക്കെ സാധന ചെയ്യുന്ന സമയം, വിപാസനയും ഉപാസനയും ചെയ്യുന്ന സമയം, അവർ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയമൊക്കെ ഈ സമയങ്ങളിലാണ്. അപ്പോൾ ഓരോരുത്തരുടെയും രാശിക്കനുസരിച്ച് ചില എനർജി ഫ്ലോസ് ഉണ്ടാവും. ആ എനർജി ഫ്ലോ നമ്മൾ സ്വീകരിക്കുന്ന സാധനങ്ങളും അതിലും അത് ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തത്. അത് 3 മണിക്കും 3:30-നും ഇടയ്ക്കുള്ള ഒരു ടൈമിൽ അതുകൊണ്ട് അത് ചൂസ് ചെയ്തത്. പക്ഷേ രാത്രിയായിരുന്നു. അത് ആസ്ട്രോളജിക്കലി നമ്മൾ എടുക്കുമ്പോൾ രാത്രിയായിരുന്നു. നമ്മളല്ലാതെ ഈ കലണ്ടർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് ഏർലി മോർണിംഗ് ആയിട്ടും അതിനെ സങ്കല്പിക്കാം. പിന്നെ ഈ വണ്ടിയുടെ എനർജി, അത് നമുക്കൊരു എനർജി ഉള്ളതുപോലെ തന്നെ വണ്ടിക്കൊരു എനർജി ഉണ്ട്. അതിന് വണ്ടിയുടെ കളറ്, വണ്ടിയുടെ നമ്പർ, ഇതെല്ലാം ഇപ്പോൾ ആൾക്കാർ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് നമ്പറൊക്കെ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ എൻ്റെതും പൈസ കൊടുത്തിട്ട് എടുത്തതാണ്. പക്ഷേ ഈ വണ്ടിയുടെ നമ്പറും അതിനകത്തൊരു ഈ ലോകം കൺട്രോൾ ചെയ്യുന്ന വേവ്, വൈബ്രേഷൻ, എനർജി 3 സാധനമാണ്. അപ്പോൾ വണ്ടിയുടെ കളറും അതിൻ്റെ നമ്പറും അതിൻ്റെ എൻഡ് യൂസർ നമ്മുടെ ഓറയും കൂടെ സിങ്ക് ആയാൽ മാത്രമേ ആ വണ്ടി കൊണ്ട് നമുക്ക് ഒരു ഉയർച്ചയും ബ്ലെസ്സിങ് ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും എന്നുള്ളത് പല രീതിയിലും അത് തെളിയിച്ചിട്ടുള്ളതാണ്. ആ എനർജി നമ്മളെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിനെ അത് ഭയങ്കരമായിട്ട് അത് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ഞാൻ മാത്രമല്ല, എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഈ സമയം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കനുസരിച്ച് അവരുടെ രാശിക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ നമ്പർ പറഞ്ഞു കൊടുക്കാറുണ്ട്, ആ കളർ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ കളറും നമുക്ക് സെറ്റാവില്ല. ഇപ്പോൾ നമ്മുടെ കളർ, ഈ വണ്ടിയുടെ നമ്പറും ആ എനർജിയും കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആവും. സോ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണത്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതിൽ ഒരു മെയിൻ സാധനമാണ് വണ്ടിയുടെ കളറും നമ്പറും ഒക്കെ. പിന്നെ എടുക്കുന്ന സമയവും അതുപോലെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ടൈമും വേണം എന്ന് പറയും. സ്വാമി, പൊതുവെ മലയാളികളുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം. കാര്യം അതിൻ്റെ ഉത്തരം പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഈ ഒരു വിഷയത്തിലുണ്ടാവും. അതുകൊണ്ടാണ്
ഈ ആധ്യാത്മികതയുടെ പാത നമ്മൾ പറയാറുണ്ടല്ലോ, സർവം പരിത്യജിച്ച് ആധ്യാത്മികതയുടെ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ് സന്യാസിമാരെന്ന്. ഈ സന്യാസിമാർക്ക് എന്തിനാണ് വാഹനം എന്നുള്ള ഒരു മലയാളികളുടെ പൊതുവെ ഒരു ചോദ്യമുണ്ട്. ഇത് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഈ ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മലയാളികൾ കൃത്യമായി ചോദിക്കും, പ്രത്യേകിച്ചും അങ്ങേ പോലുള്ള ഒരാൾ ഈ ഇങ്ങനൊരു ഓട്ടോ ഷോയിൽ പങ്കെടുക്കുമ്പോൾ. അതിനുള്ള ഒരു വിശദീകരണം എന്താണ്? ഓരോരുത്തരുടെയും ധാരണകളാണ് അവരിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അവർ ധരിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരും. അതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ചോദ്യം ഇന്നതായിരിക്കണമെന്ന് നമ്മൾക്ക് അവകാശപ്പെടാനും പറ്റില്ല. ഇവിടെ സന്യാസിമാരെന്ന് പറയുന്നത് വെറുതെ വീട്ടിലും കാട്ടിലും ഇരിക്കുന്ന ഒരു സന്യാസിക്ക് വാഹനത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. പല സ്ഥലങ്ങളിലും എനിക്ക് എൻ്റേതായ രീതിയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അത് വാഹനത്തിനോട് ഉള്ള താല്പര്യം എന്തെന്ന് വെച്ചാൽ, ചെറുപ്പം തൊട്ടേ എനിക്ക് വാഹനം ഒരു കുഞ്ഞുനാൾ തൊട്ടേ വീട്ടിൽ അന്നത്തെ കാലത്ത് അംബാസഡർ കാറായിരുന്നു ജനിക്കുമ്പോഴൊക്കെ. അത് ഊണൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഒന്നി കാറിനകത്തിരിക്കും, അല്ലെങ്കിൽ കാറില്ലാത്ത സമയത്ത് പഴയ കാറിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഇന്നും ഓർമ്മയുണ്ട്, അതെടുത്ത് തലങ്ങണിയുടെ പുറത്ത് വെച്ചിട്ട് അത് വെച്ചിങ്ങനെ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ അത്രയും അതൊരു കമ്പൊക്കെ വെച്ച് ഗിയറൊക്കെ മാറി. ആ പ്രാന്ത് കൂടി അഞ്ചാമത്തെ വയസ്സിൽ ഉള്ളൂരിലെ മുത്തൂറ്റ് മോട്ടോഴ്സിൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുത്തൂറ്റ് മോട്ടോഴ്സിൻ്റെ ഓഫീസിൽ പോകുന്നു, ഓഫീസിലെ ഷോറൂമിൽ പോകുന്നു. ചെറിയ യമഹ ഉണ്ടോയെന്ന് ചോദിച്ചു, അവിടെ പോയി. അങ്ങനെ മനോജ് കുര്യൻ എന്ന് പറയുന്നൊരു അന്നത്തെ റാലി ചാമ്പ്യൻ ഉണ്ടായിരുന്നു, കോട്ടയം ബേസ്ഡ് ആണ് അദ്ദേഹം. മനോജ് ചേട്ടനാണ് എൻ്റെ ബൈക്കിൻ്റെ ഗുരു. അന്ന് കാലൊന്നും സൈക്കിളൊക്കെ ഓടിക്കും, ടു വീലേഴ്സൊക്കെ ഓടിക്കും. ഐ മീൻസ് ഈ ടു വീലറായിട്ടുള്ള ഈ മൊപ്പിട അങ്ങനത്തെയൊക്കെ ഓടിക്കാനേ പറ്റുള്ളൂ. അദ്ദേഹം എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നു. കാല് കുത്തുന്ന അദ്ദേഹം, ഡ്രൈവ് ചെയ്യുന്ന ഞാൻ. അത് കഴിഞ്ഞൊരു എട്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കാർ ഓടിക്കാനുള്ളൊരു ഒരു ഇതിലേക്ക് മാറി. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ, പക്ഷേ അതെല്ലാം ഒരു അനുഗ്രഹം പോലെ കണ്ടു. പിന്നെ ഈ കാറിനോടുള്ളൊരു ക്രേസ് കൂടി അത്യാവശ്യമുള്ള കാറുകളെല്ലാം എനിക്ക് ഈശ്വരൻ, ഞാൻ ആഗ്രഹിച്ചതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നും ആക്ച്വലി ഇല്ലാത്തൊരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ ഫോർച്യൂണർ എടുത്തതിനുള്ളൊരു റീസൺ, ഇതെൻ്റെ ഗിഫ്റ്റാണ് എനിക്ക്. എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എനിക്ക് കിട്ടുന്ന ചില ഗിഫ്റ്റുകൾ, അല്ലാതെ ഞാനായിട്ട് വാങ്ങുന്ന ഒന്നുമല്ല ഇപ്പോൾ വണ്ടികൾ. ഞാനൊക്കെ വണ്ടി വാങ്ങുന്നതൊക്കെ നിർത്തിയതാണ്. അല്ല, അതിപ്പം അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ സന്യാസിമാർ കാട്ടിലും മേട്ടിലും തപസനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരന് ഇത്തരം വാഹനങ്ങളാകാമെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ അതിൻ്റെ മറുവശത്തുകൂടി സഞ്ചരിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്കും വാഹനമാകാം അല്ലേ? അത് തന്നെയാണ്. കാരണം രാഷ്ട്രീയക്കാർ വേറൊരു രീതിയിൽ ഒരു ഹാർഡ് കോറിൽ വർക്ക് ചെയ്യുന്നു, നമ്മളൊരു സോഫ്റ്റ് കോറിൽ വർക്ക് ചെയ്യുന്നു. അവരൊരു സഫിസ്റ്റിക്കേറ്റായിട്ട് സന്യാസികളെ പോലെ അല്ല, അവർ കുറച്ചുകൂടെ ഹാർഡായിട്ടാണ് അവരുടെ മൂവ്മെൻറ്റ്സ് എല്ലാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വെറുതെ സന്യാസി മാത്രമല്ല, സന്യാസം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നാളത്തെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. സോ എനിക്ക് അവരുടെ കൂടെ യാത്രകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പല സമയങ്ങളിൽ, പ്രത്യേകിച്ചും നമ്മളൊരു വണ്ടി പ്രിഫർ ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ പെർഫോമൻസും ആ വണ്ടിയുടെ ക്വാളിറ്റിയും നമ്മുടെ ലൈഫിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് വൈ ഐ ചൂസ് ദിസ് തിങ്. ഇനി നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പം ടയോട്ട നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പല കാറ്റഗറികളിലായി വിറ്റഴിക്കപ്പെടുന്ന ഒരു വാഹനം ബ്രാൻഡാണ് ടയോട്ടയുടെ വാഹനങ്ങൾ. ഈ ടയോട്ട ബ്രാൻഡ് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താണ് ആദ്യം തന്നെ? ടയോട്ട എന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥതയുടെ ഒരു ഒരു സത്യസന്ധതയുടെ ഒരു ബ്രാൻഡാണ് ടയോട്ടയ്ക്ക്. ടയോട്ട വീഞ്ഞു പോലെയാണ്, പഴകുംതോറും അതിന് പവറും പണവുമൊക്കെ അതിന് റീസെയിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് ഞാൻ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. ആദ്യമായി ഞാൻ ഓടിക്കുന്ന ടയോട്ട എന്ന് പറയുന്നത് കോളിസാണ്. അന്ന് എറണാകുളത്തായിരുന്നു, നിപ്പോണിലായിരുന്നു എൻ്റെ ഷോറൂം. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് ജപിച്ച് നേരെ അവിടെ ട്രെയിൻ കയറി വൈറ്റിലയിൽ വന്നു. അവരുടെ മരട് സൈഡിലാണ് ഇതിൻ്റെ ഷോറൂം. അതുവന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കൊരു ഇത് മേടിച്ചുതരാൻ പറഞ്ഞു. അമ്മ മേടിച്ചിരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്നോവ വന്നു. ഇന്നോവ കുറച്ച് നാൾ എൻ്റെ കയ്യിലൊരു ഇന്നോവ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് മാറിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫോർച്യൂണർ, ഫസ്റ്റ് മോഡൽ ഫോർച്യൂണർ ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്കൊരു ഫോർച്യൂണർ വേണമായിരുന്നു.
പിന്നെ അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ജനറേഷൻ വന്നു, സെക്കൻഡ് ജനറേഷൻ വന്നു, തേർഡ് ജനറേഷൻ വന്നു, ഇതിപ്പോൾ ഫോർത്ത് ജൻ ആണ്. അപ്പോൾ ഈ ഫോർത്ത് ജനറേഷൻ വന്നപ്പോൾ ഇതിലെ ലെജൻഡർ എടുക്കാൻ കാരണം ഇതിൽ കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് വേറെ ഉണ്ട്. ഇത് അതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലാണ്. പിന്നെ കുറച്ചുകൂടെ ലക്ഷൂറിയസ് ആണിത്. വേറെ മറ്റതൊക്കെ എൻജിൻ ഫീച്ചേഴ്സൊക്കെ 201 BHP തന്നെയാണ്, 2800 CC ഇതൊക്കെയാണെങ്കിലും. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ടീൻ സസ്പെൻഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ്, ഇതെല്ലാം ഇതിൻ്റെ കൂളിംഗ് അറിയാം, ഇത് 50% ട്രാൻസ്പെറൻസി ഉണ്ട്, ബാക്കി 90% ഹീറ്റ് റിഡക്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് അല്ലാതെ കുറേ അക്സസറീസ് ഇങ്ങനെ 360 ക്യാമറ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ടയോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളെ ചതിക്കത്തില്ല. മറ്റേ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഇപ്പം ക്രെഡിബിലിറ്റി അതാണ്, ഡ്യൂറബിലിറ്റി അതാണ്. പിന്നെ ടയോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളി വെറുതെ അംഗീകരിച്ച വണ്ടിയല്ല, പഠിച്ച് മനസ്സിലാക്കി അംഗീകരിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഇതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചിരുന്നത് XUV500 ആയിരുന്നു. അത് ഉപയോഗിക്കാൻ കാരണം മോദിജിയെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. അതിന് മുമ്പ് എൻ്റെ കയ്യിൽ ബെൻസ് ഉണ്ടായിരുന്നു, ഈ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് മുമ്പൊരു പെജേർ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ ഈശ്വരൻ കൊണ്ട് ഇട്ട് തരും ഇവിടെ ഉപയോഗിക്കാൻ. പക്ഷേ ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്, കാരണം ലാൻഡ് ക്രൂയിസർ ആയിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ലാൻഡ് ക്രൂയിസർ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈസ, അത്രയും പൈസ അവിടെയാണെങ്കിൽ അവിടെ എനിക്കൊരു ഇത് തോന്നിയതെന്ന് വെച്ചാൽ ആ പൈസ കുറച്ച് നമ്മുടെ ചാരിറ്റി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ആ ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ചോയ്സിലെത്തുമ്പോൾ ഈ ഈ ഒരു മോഡലിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അതിനെ ഒന്ന് ഓർഡർ ചെയ്യുക? 3 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആണോ? വണ്ടിയുടെ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ ടീൻ സസ്പെൻഷനാണ്. ഇത് ഒരു ഇതിന് 3 ലക്ഷം രൂപ ഇതിൻ്റെ സസ്പെൻഷനുണ്ട്. സസ്പെൻഷൻസ് ആൾക്കാർ ഈ ഷോക്ക് അബ്സോർവർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഒരു ഗ്രീൻ കളർ സ്പ്രിംഗ്. അതുകൂടെ അത് പൊതുവെ ഇടാറില്ല, അതുകൂടെ കൂടുമ്പോൾ എക്സ്ട്രാ വരും. ഇറ്റ് കംസ് അറൗണ്ട് 3 lakh rupees. അത് ഇടുമ്പോൾ എന്ന് വെച്ചാൽ ബാക്ക് പെയിൻ ഉണ്ടാവില്ല, ഒന്ന് കംഫർട്ടബിൾ ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റേസിങ്ങിനാണെങ്കിലും മറ്റുള്ള ഇതിനാണെങ്കിലും ഒക്കെ വണ്ടി ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റി ഓഫ് റോഡ് പോയാലും പ്രശ്നം വരാത്ത രീതിയിൽ ഓഫ് റോഡിന് 100% ഇതാണ്. കാരണം ഇതിനകത്ത് GPS ആണ്. ഇത് നമ്മൾ ഓട്ടോ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് ഈ GPSന്റെ ഇതാണ്. GPS ആണ് അത്, റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് GPS സെൻസ് ചെയ്തിട്ടാണ് അതിൻ്റെ സസ്പെൻഷൻ്റെ ഈ ആക്ഷൻ മാറുന്നത്. ഇതിനകത്തൊരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഓപ്പൺ ആകുമ്പോൾ അതിനനുസരിച്ച് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുമ്പോൾ ഇത് സസ്പെൻഷൻ കട്ടി കൂടും, സ്മൂത്ത് ആവും. അപ്പോൾ അതിനനുസരിച്ച് വണ്ടിക്കകത്തിരിക്കുന്നുള്ള കംഫേർട്ട് ഭയങ്കരമായിരിക്കും. പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ടയോട്ടയുടെ എന്ന് വെച്ചാൽ മറ്റുള്ള വണ്ടി പോലെയല്ല, സർവീസിന് വില കുറവാണ്. സർവീസ് കോസ്റ്റ് നമ്മൾ ഈ സാധാരണ കിൽ ദ കസ്റ്റമർ എന്നാണ് പൊതുവേ വണ്ടികളുടെ ഈ സർവീസ് സെൻറ്ററിലെ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു വിടുന്നത്. അപ്പോൾ അവനെ കൊന്ന് കൊല വിളിക്കുക എന്നുള്ളതാണ്, ഇതുവഴിയാണ് പൈസ കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ടയോട്ട അങ്ങനെ ഒന്നും ചീറ്റ് ചെയ്യുന്നൊരു സ്വഭാവമില്ല. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കരമാണ്. ഇപ്പോൾ നമ്മളുടെ ബ്രേക്ക് പാഡ് തന്നെ മാറുകയാണെങ്കിൽ അതിനും വളരെ റീസണബിൾ റേറ്റാണ്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ബ്രാൻഡെന്ന് പറയുന്നത് ടയോട്ട തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡും ഉണ്ടാവും, അതുപോലെ തന്നെ ആ വണ്ടിക്കൊരു ക്വാളിറ്റിയും ഉണ്ടാവും. ഈ ഡ്രൈവിംഗിലെ ഇതിൻ്റെ 3 മോഡിനെ കുറിച്ച് നേരത്തെ സ്വാമി പറയുകയുണ്ടായി, ഇതിൻ്റെ ആ ഒരു ഫംഗ്ഷനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്. സാധാരണ സിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ ഈ മൈലേജ് കൂടുതൽ കിട്ടാൻ എക്കോ മോഡാണ്. അത് ഡിഫോൾട്ടായിട്ട് തന്നെ അത് ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് നോർമൽ മോഡും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. പക്ഷേ സ്പോർട്സ് മോഡെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പൊളിച്ച് ഹൈവേയിലൊക്കെ നല്ല പാച്ചിൽ പാഞ്ഞ് പോകാനൊക്കെ ഞാൻ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ സ്പോർട്സ് മോഡായിരിക്കും. കാരണം അത് അതിൻ്റെ പിക്കപ്പും പെർഫോമൻസൊക്കെ വളരെ വ്യത്യാസമാണ്. വളരെയധികം ഒരു സ്പോട്ടിയായിട്ടുള്ളൊരു ഡ്രൈവിങ്ങിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വി കൻ യൂസ് ദിസ് സ്പോർട്സ് മോഡ്. അതുപോലെ ക്യാമറ ഫീച്ചേഴ്സും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ളതെന്ന് പറയാമോ? ഈ ക്യാമറ ഇത് 360 ക്യാമറയാണ്. ഇത് നമുക്ക് വളരെ ഉപകാരം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ ഇത്രയും വലിയ വണ്ടിക്ക് നമുക്ക് സൈഡ് കോർണറൊക്കെ കാണാൻ പാടായിരിക്കും. അപ്പോൾ ഈ ക്യാമറ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് വ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ആ സൈഡ് കോർണറിൽ ഇത് അതൊരു ഒരു ഒബ്ജക്റ്റ് അടുത്ത് വന്നാൽ തന്നെ ബീപ്പ് തരുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ആ സ്പേസ്, നമുക്കിപ്പോൾ ഒരു വളവിൽ വരുമ്പോൾ ഒരു ഓട, നമ്മളിപ്പോൾ ഇവിടെ തന്നെ വരുന്ന വഴിക്ക് ഒരു വലിയൊരു കാന ഉണ്ടല്ലേ, ആ കാന നമുക്ക് പൊതുവേ എല്ലാ വണ്ടികളും കൊണ്ട് ആ കാനയ്ക്കകത്തിടും.
ഇപ്പം നമുക്ക് അറിയ സ്ഥിരം ഓടിക്കുന്നവർക്ക് ഓക്കെ, അത് അതർവൈസ് നമുക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വന്നാൽ പോലും നമുക്ക് എഡ്ജ് കോർണറൊക്കെ കവർ ചെയ്ത് വരാൻ ഈ ക്യാമറ നമുക്ക് വളരെയധികം ഉപയോഗിക്കും, പിന്നെ അത് ഉപയോഗപ്പെടും. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുൾ റെക്കോർഡിംഗ് ആയിരിക്കും, ഈ വണ്ടിയുടെ ചുറ്റും നടക്കുന്നത്. എനിക്കാണെങ്കിൽ ആവശ്യത്തിലധികം ചിട്ടിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വണ്ടിയുടെ അകത്ത് ചുറ്റുമൊക്കെ ഫുൾ ഈ ക്യാമറ നമുക്ക് റെക്കോർഡിംഗ് മോഡിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. പിന്നെയുള്ള കാര്യം ഇതിനകത്ത് ഉള്ള അതാണ് ക്യാമറയുടെ മെയിൻ ഫീച്ചർ, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. ഒരു ഒരു ഇത് ഫുൾ ഇത് കവർ ചെയ്യുന്ന ഒരു ഇതുണ്ട്. എയർബാഗ് രണ്ടെണ്ണം വരുന്നുണ്ട്, നാലെണ്ണം ഉണ്ട് ഇവിടെ. നാലെണ്ണം ഇല്ലല്ലോ, ഒന്ന് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഉണ്ട്, ബാക്കിലും ഉണ്ട്, ഇവിടെയുണ്ട് ആറെണ്ണം. ആറ് എയർ ബാഗാണ്. ഞാൻ ഇതിൽ ഇഷ്ടപ്പെടാത്ത ഒരു സാധനം ഈ സാധനമാണ്, ഞാൻ ഇത് മാറ്റാൻ പോവാണ്. ഇത് മോദി ബെയറിൻ്റെ ഒരു സാധനമുണ്ട്, അതിന് 50,000 രൂപയേ ഉള്ളൂ. പക്ഷെ അത് നല്ല ക്ലാരിറ്റി, ഇതിൽ എച്ച് ഡിയിൽ വീഡിയോ കാണാം, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് നമ്മൾ ആപ്പിളിൻ്റെ ആപ്പിൾ കാർപ്ലേ ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രമേ ജി പി എസ് ഇത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഈ സാധനത്തിന് വില 180,000 രൂപയുണ്ട്. ഇത് കമ്പനി സാധന മൾട്ടി മോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റില്ല. ആ ഒരൊറ്റ കുഴപ്പമേ ഇതിലുള്ളൊരു ഫോൾട്ടായിട്ട് ഞാൻ കാണുന്നുള്ളു. ഈ സിസ്റ്റം നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ മീറ്റ് ചെയ്യില്ല. പക്ഷെ അതേ സമയത്ത് ഇത് റീപ്ലേസ് ചെയ്ത് മറ്റേത് വെച്ച് കഴിഞ്ഞാൽ, ആ മോഡി ബെയറിൻ്റെ അത് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം മൂവി കാണാം, ആപ്പ് ഫോണിൽ എന്തുണ്ടോ അതല്ല ഇതിനകത്ത് ഉപയോഗിക്കും. നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ ആദ്യം ആളുകൾ പൊതുവേ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സ്പേസിനെ കുറിച്ച്. വണ്ടി സ്പേഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും. അത് ചെറിയ വാഹനമാണെങ്കിൽ പോലും എല്ലാവരും പറയുന്നത് വണ്ടി സ്പേഷ്യസ് ആയിരിക്കണം. ഇതിൻ്റെ ഒരു സ്പേസ് ഒക്കറൻസിനെ കുറിച്ച് എന്താ പറയുക? ഏറ്റവും ബാക്കിലെ ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നീളമുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു ചെറിയ കൺജസ്റ്റഡ് ആണ്, കാരണം ഇച്ചിരി ക്രാബ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും എൻ്റെ പി എ ഒക്കെ അതെടുത്ത് ഇരിക്കുന്ന പുള്ളിക്കാരനൊരു 6 അടി ആയിട്ടുണ്ട്. പുള്ളിയും ഇങ്ങനെയൊക്കെ ഇരുന്നോളും ചില സമയത്ത് ആൾക്കാർ കൂടുതലാണെങ്കിൽ. പക്ഷേ കുട്ടികൾക്കാണ് ബേസിക്കലി അത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ ഇത് ഇതിന് 2 റോ സീറ്റും ആക്കാം. ഇതിനകത്ത് ഒരു 95,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 2 റോ സീറ്റായിട്ട് ഇത് മാറ്റിയിട്ട് അത് ഫിക്സ് ചെയ്യുന്നവരുണ്ട്. അത് കുറച്ചുകൂടെ കംഫേർട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ ഇതാക്കും. അല്ലെങ്കിൽ ബാക്കിൽ പൊതുവേ ഇത് 4 പേര് 5 പേരിരിക്കുന്നതാണ് സുഖം. 4 പേരാണ് സത്യം പറ്റുന്ന സുഖം. ബാക്കി പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ വണ്ടികളിൽ അത് ഇതാക്കാം. വണ്ടിയുടെ ഒരു സുഖത്തിൽ പോകുന്നെങ്കിൽ അങ്ങനെ വരണം. പിന്നെ 7 പേർക്കും ഇരുന്ന് പോകാൻ പറ്റും. അതെ. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ പാർട്ട് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് വളരെയധികം ആകർഷണീയമായി തോന്നി. മറ്റ് മോഡൽസിൽ നിന്നും സംതിങ് ഡിഫറൻറ്റ്, ഒരു മീൻ ലുക്കാണ്. അപ്പോൾ അതേക്കുറിച്ച് എന്താ പറയുക, ലൈറ്റിൻ്റെ ഒരു പവറും മറ്റ് കാര്യങ്ങളും അങ്ങനെ? നല്ല പവറാണ്, കാരണം നല്ല വിസിബിലിറ്റി ഉണ്ട്. രാത്രിയൊക്കെ പോകുമ്പോൾ തന്നെ നല്ല ഒരു ആ ഒരു മങ്ങിയ സാധനമല്ല, നല്ല റോഡെല്ലാം നമുക്ക് ക്ലിയർ ആവും. പിന്നെ ഓപ്പോസിറ്റ് വരുന്നവർക്ക് ഡിമിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു ഒഫൻസാണ്, ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ നമുക്ക് ഹൈ ബീം ഇടേണ്ടി വരില്ല. ഹൈ ബീം ഇടേണ്ടി വരുന്ന സമയത്ത് നല്ലൊരു വിസിബിലിറ്റി ഉള്ളതാണ്. ബാക്കി നമുക്ക് അത്യാവശ്യം കൺട്രോളൊക്കെ സ്റ്റിയറിംഗ് തന്നെ കിട്ടും. സ്റ്റിയറിംഗിനകത്ത് എല്ലാം ഇതുണ്ട്, ഇത് പെഡൽ ഷിഫ്റ്റ് ഇതുണ്ട്, നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കിപ്പം ഓട്ടോമാറ്റിക്, ഞാൻ പൊതുവേ ഡ്രൈവ് മോഡ് ഇത് ഓട്ടോമാറ്റിക് ഇതിട്ടിട്ടാണ് ഓടിക്കുന്നത്. പിന്നെ ഇൻ കേസ് നമുക്ക് ഇതിലെപ്പോൾ തന്നെ ഇതിൽ ഡ്രൈവ് മോഡ് ഇടേണ്ട, മറ്റേ മാനുവൽ മോഡ് ഇടാതെ തന്നെ ഇപ്പോൾ ഡ്രൈവിൽ പോയാൽ നമ്മൾ പെട്ടെന്ന് ഗിയർ ഈ ഇത് പെഡൽ ഷിഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പ്ലസും മൈനസും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ക്രൂയിസ് കൺട്രോളും ഉണ്ട്, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മറ്റുള്ള ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഒരു സാധനം വരുന്നത് ഇതാണ്, ഈ കാർലെസ് സോറി വയർലെസ് ചാർജർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് ഡിഫോൾട്ടായിട്ടാണ് ഇതിനേ ഉള്ളൂ, മറ്റേ ഇത് ഫോർച്യൂണറിന് ഈ സാധനം ഇല്ല. പിന്നെ വീലിന് തന്നെ ഇത് 17-ഉം 18-ഉം ഒരു വേരിയേഷൻ ഉണ്ട്. ഇത് 18-ഇഞ്ചാണ് വീല്, മറ്റേത് 17-ഇഞ്ചാണ് ഫോർച്യൂണറിന് വരുന്നത്. നോർമൽ ഫോർച്യൂണറിന് ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റി കൂടുതലായിരിക്കും, 1 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഈ ടീൻ സസ്പെൻഷൻ ഇടുമ്പം വീണ്ടും 1.5 ഇഞ്ച് കൂടെ ഹൈറ്റ് കൂടുതലും സാധാരണ ഫോർച്യൂണറിൽ നിന്നും വരും. എൻ്റെ ഫീലാണ് ഒരു രക്ഷയില്ലാത്ത ഫീൽ, നമ്മളിങ്ങനെ ആട്ടി ആടി ആടി ആട്ടി ആടി ഇരിക്കും. ഒരു ലോങ് 20 hours ഒക്കെ ഒറ്റയടിക്ക് നമ്മൾ ഡ്രൈവ് ചെയ്താലും ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു ക്ഷീണം ഉണ്ടാവില്ല. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് XUV ഇഷ്ടപ്പെടും. എനിക്ക് കാസിനോടുള്ള എൻ്റെ ക്രേസ് ടോട്ടലി പോയി. പ്രത്യേകിച്ച് അമ്മയൊക്കെ ഇന്നത്തെ കയറുന്നത് കാറിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ പ്രായം കൂടുന്തോറും അവർക്ക് ഇങ്ങനെ കുനിഞ്ഞ് കയറാനൊക്കെ എളുപ്പമാണ്, ബുദ്ധിമുട്ടാണത്.
പക്ഷേ ഇത് വളരെ എസ് യു വിക്ക് ഒരു പ്രത്യേക ഒരു എപ്പോഴും ഒരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈലൻഡിൻ്റെ ലോറിയോ ബസ്സാണെങ്കിൽ പോലും ഈ സാധനം വന്ന് നിൽക്കുമ്പോൾ അവന്മാരൊന്ന് ചവിട്ടിത്തരും. അതെ അതെ, അതൊരു എസ് യു വിയുടെ ഒരു പ്ലസ് പോയിന്റാണ്. സ്വാമിജി, പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യയിൽ പൊതുവെ വാഹനങ്ങൾ കാലാവസ്ഥയ്ക്കും കൂടെ അനുസൃതമായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അറിയാമല്ലോ. നമുക്ക് മൺസൂണുണ്ട്, അത് കഴിഞ്ഞൊരു മഞ്ഞുകാലമുണ്ട്, പിന്നെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു സമ്മർ കാലമുണ്ട്. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ഇത് ഈ ക്ലൈമറ്റ് കണ്ടീഷനുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്? ഈ ഒരു വഴി തേക്കിനും തെമ്മാടിക്കും തോക്കുസ്വാമിക്കും എവിടെയും കിടക്കാമെന്നാണ് പൊതുവെ കേരളത്തിലെ ഒരു ഇത്. പക്ഷെ അതിൻ്റെ കൂടെ ടയോട്ടയ്ക്കും എവിടെയും കിടക്കാം. സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്, ഏത് കാലാവസ്ഥയും ഒരു പ്രശ്നമേ അല്ല, എവിടെയും അതിജീവിക്കും. ടൈപ്പ് റോഡാണെങ്കിലും ഒരു ഇഷ്യൂ ഓഫ് റോഡ് ഉൾപ്പെടെ അതിനു വേണ്ടി നമ്മൾ ചില അതിനു വേണ്ടി ഒരു സാധനമാണ് ഞാൻ പറഞ്ഞ ടീൻ സസ്പെൻഷൻ ഇട്ട് കൊടുക്കുക. ഇത് എടുക്കുന്ന വ്യക്തി അത് മാത്രം ആഡ് ചെയ്താൽ മതി, കാരണം അല്ലാത്ത സാധനം ഇട്ടുണ്ടെങ്കിൽ നടുവിന് കുറച്ച് നാൾ ഓടിക്കുമ്പോൾ പണി കിട്ടും. പുതിയ മോഡൽസിൽ ഇപ്പം പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വരുന്നതിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ ഇതിൻ്റെ ഒരു പവറിൻ്റെ പ്രശ്നമാണ്. നമ്മളിപ്പം ഫോർ വീലിൻ്റെ ഒരു പവറും ഇതുമായിട്ട് പലരും കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്? ഓഫ് റോഡിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് ജീപ്പിൻ്റെ റാംഗ്ലറാണ്, അതിൻ്റെ റൂബിക്കോണാണ്. ഞാനത് ഓടിച്ചു, അത് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ആ വണ്ടി എന്ന് പറയുന്നത് ഒരു പ്യുവർലി ഒരു ബീസ്റ്റാണ്. പക്ഷേ എല്ലാ ഫംഗ്ഷൻസിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ടയർ ഈ അതായത് റൂബിക്കോണിൻ്റെ ടയർ എന്ന് പറയുന്നത് ഈ റോഡിൽ പോയാൽ പെട്ടെന്ന് ടയർ ചീത്തയായിപ്പോകും. അത് ഓഫ് റോഡിന് മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ റാംഗ്ലറിൻ്റെ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ്, അതിൻ്റെ വീല് മാത്രം വ്യത്യാസമുള്ളൂ. പിന്നെ പവറിനൊരു ചെറിയ വ്യത്യാസമുണ്ട്, പിന്നെ അതിൻ്റെ ഷോക്കിനും വ്യത്യാസമുണ്ട്. അതിങ്ങനെ ഓരോ ഇത് ക്ലൈംബ് ചെയ്ത് കയറുമ്പോൾ അതിനനുസരിച്ച് ഷോക്കിൻ്റെ പെർഫോമൻസ് മാറും. പക്ഷേ നമ്മൾ അങ്ങനെ നോക്കിയാലും ഇതിന് എൻ്റെ അറിവിൽ ഇതിന് H2, H4, L4 എന്ന് പറഞ്ഞ ഈ പറയുന്ന മോഡുകളുണ്ട്. പിന്നെ DAC, ഇത് സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തിലൂടെ ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ഫീച്ചേഴ്സാണ്. അപ്പം അതുപോലെ തന്നെ ക്ലൈം നല്ലൊരു പീക്കായിട്ടുള്ളൊരു സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ കയറുമ്പോൾ ആ വണ്ടിയുടേതായ പെർഫോമൻസ് അത് ഇത് നല്ലപോലെ തരുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നും കൂടുതൽ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടണമെങ്കിൽ, ഇപ്പം നമ്മളെല്ലാവരും മല കയറാൻ പോകുന്നവരല്ല പൊതുവെ. മല കയറാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം ഗോ ഫോർ ദാറ്റ്, ഇത് തന്നെ പോട്ടെ, റൂബിക്കോണിലേക്ക് പോട്ടെ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ബാക്കിയുള്ള എസ് യു വി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവനൊരു നല്ലൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ തന്നെ ഒരു പ്രത്യേകത, ലാഗ് ഇല്ല. മറ്റൊരു സാധനത്തിന് ഇപ്പോൾ XUV 500 ലാഗ്, എൻജിൻ നല്ലതായിരുന്നു പക്ഷേ ലാഗ് ഉണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക്കിന്. പക്ഷേ ഇതിൽ പിന്നെ ബെസ്റ്റ് ഗിയർ ബോക്സ് വേൾഡിൽ വെച്ച് പറയുകയാണെങ്കിൽ അത് ജർമ്മൻ്റെ ഗിയർ ബോക്സാണ്. അത് ഓരോ ഇതും ഷിഫ്റ്റ് ചെയ്ത് പോകും തോറും, ഓരോ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ തോറും അത് നമുക്ക് ആ ഫീൽ ചെയ്യുമ്പോൾ ഒന്നും വേണ്ട. പോളോയുടെ ഓട്ടോമാറ്റിക് എടുത്ത് ഓടിച്ചാൽ തന്നെ അത് ജർമ്മൻ ഗിയർ ബോക്സാണ്, വോക്സ് വാഗൻ്റെ അത് അത് അങ്ങനെയാണ് അവരുടെ ഗിയർ ബോക്സ് സിസ്റ്റം. പക്ഷേ ഇതിന് ഡയറക്റ്റ് നമുക്ക് എടുത്ത് കുറ്റം പറയാൻ പറ്റുന്നതായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ കുറച്ചുകൂടെ ഒരു മൈന്യൂട്ട് ഇതും അവർ സെൻസ് ചെയ്തെടുക്കുന്നത് ജർമ്മൻ ഗിയർ ബോക്സാണ്. ബട്ട് ഓവറോൾ ദിസ് ഈസ് എ ബെസ്റ്റ് വൺ. ഈ പറഞ്ഞതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട വാഹനം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ അടുത്ത ഡിസ്കഷൻ നമ്മുടെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വണ്ടിയുടെ മൈലേജ്, ഒന്ന് ആഫ്റ്റർ സർവീസ്. ഈ രണ്ട് കാര്യങ്ങളിലും ടൊയോട്ടയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്? മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ ബോദർ ചെയ്യാറില്ല. കാരണം എനിക്ക് വണ്ടിയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന മെയിൻ കാരണം വണ്ടിയുടെ പെർഫോമൻസ്, അതിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി, ഇത്രയും നോക്കാറുണ്ട്. മൈലേജ് നമ്മളെല്ലാം, ഇപ്പം ചില സാധനങ്ങൾ എക്സ്പെൻസീവ് ആയിരിക്കും. ആ എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന കംഫർട്ട് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം മൈലേജ് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നല്ല പവറും വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പവറുണ്ടാവുമ്പോൾ സ്വാഭാവികമായി മൈലേജ് കുറയും. അപ്പം നമ്മളിത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവണം. ഇത് എൻ്റെ അനിയൻ്റെയിൽ ഒരു സാധനം കിടപ്പുണ്ട്, അപ്പുറത്ത് കിടപ്പുണ്ട്, മസ്താങ്ക്. അതിനാണെങ്കിൽ മൈലേജ് എന്ന് പറയുന്നത് 4, 3 ഒക്കെ ഉള്ളൂ മൈലേജ്. അതൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇത് പോവുകയാണെങ്കിൽ, അത് കണ്ടിട്ടില്ലേ മസ്താങ്ക്, അത് 5 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അങ്ങനത്തെ സാധനമാണെങ്കിൽ നമുക്ക് അവനത് ഇഷ്ടപ്പെടുന്നു, അവനത് കൊണ്ട് അവന് കുറേ വണ്ടിയുണ്ട് പുള്ളിക്കാരന്,
റേഞ്ച് റോവർ ഉണ്ട്, മസ്റ്റാങ് ഉണ്ട്, അങ്ങനെ പുള്ളി അദ്ദേഹം ഒരു വണ്ടിയുടെ ഒരു ക്രേസ് ആയിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് അതൊന്ന് ഓടിച്ചു നോക്കി, പക്ഷെ അതൊക്കെ നമുക്ക് ഒട്ടും ഈ റോഡിൽ ഓടിക്കാൻ പറ്റില്ല, അടി കംപ്ലീറ്റ് തട്ടും. പിന്നെ ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വളരെ റീസണബിൾ റേറ്റാണ് ടയോട്ട ഇതാക്കുന്നത്. അവർ മറ്റുള്ളത് പോലെ ഈ പറയുന്ന ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ടയോട്ടയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ കോസ്റ്റ് കുറവാണ്. ഇതിൽ വേറൊരു കാര്യങ്ങളുണ്ട്, ഈ സീറ്റ്, ഈ സീറ്റിൽ ഇതിലൂടെ നമുക്ക് വെന്റിലേറ്റർ ഉണ്ട്, ഇതിലൂടെ തണുപ്പും ചൂടും ഒക്കെ ഇതിലൂടെ വരും. ആ ഇതിൽ ഇത് അതിൻ്റെ ഈ ഹോൾസ് ഇതിലൂടെ അതെല്ലാം വരും, കാറ്റ് വരും. അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ഏതായാലും വാഹന വിശേഷങ്ങളുടെ പങ്ക്തിയായ ഓട്ടോബീസിൽ ഇത്രയും വിവരങ്ങൾ, ടൊയോട്ടയുടെ പുതിയ വാഹനമായ ഫോർച്യൂണർ ലെജൻഡറിനെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി.